സഹായിക്കാനെത്തിയവർ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളായി മാറിയാൽ എന്ത് ചെയ്യും? ഇത് സംഭവിച്ചത് വേറെ എങ്ങുമല്ല, നമ്മുടെ കൊച്ചു കേരളത്തിൽ എറണാകുളത്താണ്. നിങ്ങൾക്ക് വർഷെ അറിയില്ലേ? നിങ്ങൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ നെഞ്ചോട് ചേർത്ത് നിർത്തി സഹായിച്ച വർഷയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സ്വന്തം അമ്മയെ ചികിത്സിക്കാൻ പണമില്ലാഞ്ഞ് കണ്ണൂരിൽ നിന്നും എറണാകുളത്ത് വന്ന് അമ്മയെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം ഈ ലോകത്തോട് കരഞ്ഞു വിളിച്ച് സഹായം ചോദിച്ച വർഷയെ പെട്ടെന്നാരും മറക്കില്ല. എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ പ്രവേശിച്ച അമ്മയ്ക്ക് ഓപ്പറേഷൻ ചെയ്യുന്നത് പോയിട്ട് ആഹാരം കഴിക്കാൻ പോലും നിവൃത്തിയില്ല, അതിനുള്ള പൈസ പോലും കയ്യിലില്ലെന്നും അമ്മയെ രക്ഷിക്കണമെന്നും ആരുമില്ലെന്നുമാണ് വർഷ മലയാളി സമൂഹത്തോട് കേണപേക്ഷിച്ചത്. വർഷയുടെ കരച്ചിൽ സ്വന്തം കരച്ചിലായി ഏറ്റെടുത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും മലയാളി സമൂഹം സഹായിച്ചു. 2 ദിവസം കൊണ്ട് 1,35,00,000 രൂപയാണ് വർഷയുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തിയത്. നമ്മുടെ കുഞ്ഞു സഹോദരിക്ക് താങ്ങും തണലുമായി മലയാളി സമൂഹം ഉണ്ടെന്ന് ഈ സഹായധനത്തോടെ വർഷയ്ക്ക് മാത്രമല്ല ഈ സമൂഹത്തിനും ബോധ്യമായി. വർഷയ്ക്ക് ബന്ധമെന്നും സ്വന്തമെന്നും പറയാൻ ഭൂമിയിൽ അമ്മ മാത്രമേ ഉള്ളൂ. മറ്റാരും സ്വന്തമെന്ന് പറയാനില്ലാത്ത വർഷയെ മലയാളി സമൂഹം ഏറ്റെടുത്തത് കൈയയച്ച് സഹായിച്ചാണ്. സഹായത്തിന്റെ പെരുമഴയായിരുന്നു അതങ്ങനാണ്. മലയാളികൾ ഒന്ന് വിചാരിച്ചാൽ, ഒന്ന് മനസ്സ് വെച്ചാൽ സഹായിക്കും. അതിലൊരു നിറമോ അതിലൊരു സഭയോ സമുദായമോ ഒന്നും നോക്കാറില്ല, കൂടപ്പിറപ്പിന് കൈയൊഴിയില്ല. അതാണ് മലയാളി സമൂഹം. സ്നേഹത്തിന്റെയും കരുതലിന്റെയും മഹാമനസ്കരാണ് മലയാളി എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് വർഷയുടെ കാര്യത്തിൽ. അമ്മയുടെ ചികിത്സയ്ക്ക് സഹായിക്കാൻ കൂടെ കൂടിയവരാണ് ഇപ്പോൾ വർഷയുടെ ഉറക്കം കെടുത്തുന്നത്. വർഷയുടെ ജീവന് വരെ ഭീഷണിയായിരിക്കുകയാണ്. വർഷയ്ക്ക് ലഭിച്ച പണത്തിന്റെ കാര്യം പറഞ്ഞാണ് ഭീഷണി. ഫോണിൽ വിളിച്ച് ഒട്ടേറെ പേർ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും ജീവനോടെ മടങ്ങിപ്പോകാൻ കഴിയുന്ന കാര്യം ഉറപ്പില്ലെന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് വർഷ തന്നെ സഹായിച്ച സമൂഹത്തോട് പറയുന്നു. സമൂഹ മാധ്യമങ്ങൾ വഴി ചാരിറ്റി നടത്തുന്ന സാജൻ കേച്ചേരി എന്ന വ്യക്തിയുടെ പേര് വീഡിയോയിൽ എടുത്തു പറയുന്നുണ്ട്. അമ്മയുടെ ചികിത്സയ്ക്കായി ലഭിച്ച പണത്തിൽ നിന്നും അവർ പറയുന്നവർക്ക് പണം നൽകണം എന്നാണ് ഭീഷണിപ്പെടുത്തുന്നവരുടെ ആവശ്യം. എന്നാൽ ചികിത്സയ്ക്കായി ഇനിയും 3 മാസത്തോളം കൊച്ചിയിൽ തന്നെ തുടരേണ്ട അവസ്ഥയിലാണ് വർഷ. അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ആദ്യ ചെക്കപ്പ് പോലും കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന പണം നൽകാമെന്നും 3 മാസമെങ്കിലും കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടും അവർ സമ്മതിക്കുന്നില്ലെന്ന് വർഷ പറയുന്നു. ഇനിയും ഒരുപാട് പണം അമ്മയുടെ ചികിത്സയ്ക്കും മരുന്നിനും വേണം. ഈ അവസരത്തിലാണ് ലഭിച്ച പണം അവർ പറയുന്നവർക്ക് നൽകണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്. ഇതേ ആശുപത്രിയിൽ തന്നെ അപകട നിലയിലായിരുന്ന ഗോപിക എന്ന കുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം തനിക്ക് ലഭിച്ച പണത്തിൽ നിന്നും വർഷ നൽകിയിരുന്നു. ആ കുട്ടി ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നുവെന്നും വർഷ പറയുന്നു. പണം ഇപ്പോൾ നൽകാൻ കഴിയില്ലെന്ന് അറിയിച്ച വർഷയെക്കുറിച്ച് സാജൻ കേച്ചേരിയും ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരുപാട് പേർ വർഷയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത്. ഇനിയാണ് സംഭവത്തിന്റെ ട്വിസ്റ്റ്. വർഷയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം സിറ്റി കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തു. നമുക്ക് ഒന്ന് വിലയിരുത്താം, ഈ ചാരിറ്റി പ്രവർത്തകർ ആരാണ്? ഒരുപാട് പേർ സമൂഹ മാധ്യമങ്ങളിൽ ചാരിറ്റി പ്രവർത്തകരുടെ കുപ്പായം അണിഞ്ഞ് തകർത്താടുന്നുണ്ട്. ഇവർ ആശുപത്രികളിൽ കയറി ഇറങ്ങി രോഗികളെ കണ്ടെത്തി സഹായിക്കാമെന്ന് പറയുന്നു. അതിനുശേഷം രോഗിയുടെയും ഇവരുടെ ആരുടെയെങ്കിലും പേരും ചേർത്ത് ഒരു ബാങ്കിൽ ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ ഈ രോഗിയെക്കുറിച്ച്, ഈ രോഗിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും അതുപോലെ രോഗിയുടെ ചികിത്സയെ സംബന്ധിച്ചുമെല്ലാം അവർ വീഡിയോ ലൈവായി പോസ്റ്റ് ചെയ്യുന്നു. ഇല്ലെങ്കിൽ വീഡിയോ എടുത്തതിന് ശേഷം ഇവർ ഗ്രൂപ്പുകളിലും ഇവരുടെ പേജുകളിലും മറ്റും പോസ്റ്റ് ചെയ്യുന്നു. ഈ വീഡിയോയിൽ തന്നെ അവസാനം പറയും ഇവരെ സഹായിക്കാൻ ഇതിൽ കാണുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയക്കണമെന്ന്. ഈ ബാങ്ക് അക്കൗണ്ടും ആ വീഡിയോയിൽ പ്രദർശിപ്പിക്കുന്നു. വളരെ ദയനീയ അവസ്ഥയിലുള്ള ഈ രോഗിയുടെ വീഡിയോ കാണുന്ന മലയാളികൾ, അതായത് സഹായ മനസ്കരായ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ കനിവ് തോന്നുന്ന മലയാളികൾ, അവർ കഴിയുന്നത്ര സഹായം ഈ ബാങ്ക് അക്കൗണ്ടുകളിൽ അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ചെറുതും വലുതുമായി വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ ആളുകൾ ഇടുന്ന പണം ഈ അക്കൗണ്ടിൽ എത്തുമ്പോൾ അവർ ഈ രോഗിക്ക് ആവശ്യമായ, ചികിത്സയ്ക്ക് ആവശ്യമായ നാമമാത്രമായ തുക മാത്രം കൊടുക്കുന്നു. ബാക്കി തുക മുഴുവൻ ഒന്നുകിൽ ഈ രോഗി അറിയാതെ തന്നെ അവർ ഈ അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കുന്നു. പല രോഗികൾക്കും അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാനോ അല്ലെങ്കിൽ ATM മെഷീനിൽ നിന്നും പൈസ എടുക്കാനോ ഒന്നും പലർക്കും ഇപ്പോഴും അറിയില്ല. ആ
പാവത്തുങ്ങളെയാണ് ഇവർ പറ്റിക്കുന്നത്. ആ അക്കൗണ്ടിൽ വരുന്ന മുഴുവൻ പൈസയും, അതായത് നാമമാത്ര തുക മാത്രം അവർക്ക് കൊടുത്തിട്ട് ബാക്കി ദിവസങ്ങളോളമായി വരുന്ന മുഴുവൻ പൈസയും കൈക്കലാക്കുന്നത് ഇവരാണ്. കൂടുതലും ഇങ്ങനെ അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത അല്ലെങ്കിൽ നിർദ്ധനരായ അല്ലെങ്കിൽ പാവത്തുങ്ങളായ രോഗികളെയാണ് ഇവർ കണ്ടെത്തി കച്ചവടം ഉറപ്പിക്കുന്നത്. ഇവരൊക്കെ ആരാണെന്ന് സഹായിക്കുന്നവർക്കോ അല്ലെങ്കിൽ സഹായം കിട്ടുന്ന രോഗിക്കോ അറിയില്ല. ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുമ്പോൾ തന്നെ എവിടുന്നോ ഇവർ വരും, ഒരു ദൈവദൂതനെ പോലെയാണ്, സഹായിക്കാമെന്ന് പറഞ്ഞ് സഹായം വാഗ്ദാനം ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പാവപ്പെട്ട രോഗികൾക്ക് ഇതൊരാശ്വാസമാണ്. പക്ഷേ ഇതിൻ്റെ പേരിൽ കബളിപ്പിക്കപ്പെടുന്നത് ആ രോഗി മാത്രമല്ല, സഹായം ചെയ്യുന്ന ആളുകൾ വരെയാണ്. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാതെ ജോലിയും കൂലിയും ഒന്നുമില്ലാതെ കവലകളിൽ വാറ്റിയടിച്ച് നടന്ന പല ചെറുപ്പക്കാരും ഈ ചാരിറ്റി പ്രവർത്തകരുടെ കുപ്പായമണിഞ്ഞ് ഇതുപോലെയുള്ള തട്ടിപ്പുകൾ നടത്തുകയാണ്. അവരുടെയൊക്കെ ഇപ്പോഴത്തെ ജീവിതം എന്ന് പറയുന്നത് ആരും ഊഹിക്കാത്ത അല്ലെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇവർ ലക്ഷാധിപതികളും കോടീശ്വരന്മാരും ആകുന്നു. അവരുടെ ജീവിതശൈലി തന്നെ മാറുന്നു. എന്തിനേറെ ആട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന ഒരു ഡ്രൈവർ പോലും ഇപ്പോൾ ലക്ഷങ്ങളുടെ അധിപനാണ്. അയാൾ ഇപ്പോൾ നടക്കുന്നത് മുന്തിയ ഇനം ആഡംബര കാറിലും ഡ്രൈവറെ വെച്ചുമാണ് ഇപ്പോൾ അദ്ദേഹം നടക്കുന്നത്. അവരൊക്കെ ചാരിറ്റി പ്രവർത്തകരാണ്. ഇങ്ങനെ പാവപ്പെട്ട രോഗികളെ കണ്ടെത്തി സമൂഹ മാധ്യമങ്ങളിൽ ലൈവ് പോസ്റ്റ് ഇട്ട് ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന ഒരു മാഫിയ തന്നെ, അതായത് ചാരിറ്റിയുടെ പേരും പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന ഒരു മാഫിയ തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കേരള പോലീസിന്റെ ഇന്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട്, ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇവരൊക്കെ ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന പണം എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു, ഇത് എങ്ങനെ വിനിമയം ചെയ്യുന്നു എന്നുള്ളതിലാണ് പ്രധാനം. അത് പരിശോധിക്കണം. ഇതിന്റെ പേരിൽ വൻതോതിൽ ഹവാല പണം വന്ന് മറിയുന്നുണ്ടെന്നും ഹവാല ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നും ഇന്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട്. പലരും ഇന്റലിജൻസിന്റെ നിരീക്ഷണത്തിലാണ്. സമൂഹ മാധ്യമങ്ങളെ മറയാക്കി സമൂഹ മാധ്യമങ്ങളെ ദുരുപയോഗം ചെയ്ത് ഇങ്ങനെ പണം തട്ടുന്ന റാക്കറ്റുകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഹവാല പോലുള്ള ദേശദ്രോഹ നടപടികൾ സംസ്ഥാനത്ത് കൂടിക്കൂടി വരും. വർഷയെ പോലെ പല വർഷമാർക്കും ഉറക്കം വരെ നഷ്ടപ്പെടും. പലർക്കും ജീവന് ഭീഷണിയുണ്ടാകും. അതുപോലെ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരും സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഇവരുടെ തട്ടിപ്പിൽ ചെന്ന് പെടാതിരിക്കുക. നിങ്ങൾ വഞ്ചിക്കപ്പെടും. ഇതുപോലെയുള്ളവർ ഇടുന്ന വീഡിയോകൾ കണ്ട് പണം അതിലേക്ക് അയച്ചു കൊടുക്കരുത്. സഹായിക്കാൻ ഇഷ്ടം പോലെ വഴികളുണ്ട്. രോഗികൾ നേരിട്ട് നടത്തുന്ന എത്രയോ വീഡിയോകൾ കണ്ട് ആരെല്ലാം പൈസകൾ അയച്ചു കൊടുക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള പലരും നേരിട്ട് കണ്ടതിന് ശേഷം അവരുടെ കയ്യിൽ പൈസ കൊടുക്കുന്ന എത്രയോ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നവർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അർഹതപ്പെട്ട രോഗികളെ സഹായിക്കണം, അവർക്ക് കൊടുക്കണം. നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്നത് നമുക്ക് മാത്രമല്ല, അത് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കണം. അവശത അനുഭവിക്കുന്ന ആളുകൾ ഈ സമൂഹത്ത് ഒരുപാടുണ്ട്. അസുഖത്തിന് ഒരു മരുന്ന് മേടിക്കാൻ പോലും കയ്യിൽ ചില്ലി കാശില്ലാത്ത ഒരുപാട് രോഗികളുണ്ട്. അവരെയൊക്കെ നമുക്ക് സഹായിക്കണം. അതിന് ഇതുപോലുള്ള റാക്കറ്റ് വഴിയല്ല, ഇതുപോലുള്ള മാഫിയകൾ വഴിയല്ല, നമുക്ക് നേരിട്ട് കണ്ട് അവരെയൊക്കെ സഹായിക്കാൻ പറ്റും. ഇതിൽ കൂടുതലും വഞ്ചിതരാകുകയും ഇതിലൊക്കെ കൂടുതൽ സഹായം ചെയ്യുകയും ചെയ്യുന്നത് പ്രവാസികളായ നമ്മുടെ സഹോദരങ്ങളാണ്. അവർക്ക് ഇനിയും ചെയ്യാൻ പറ്റും. അവർക്ക് നാട്ടിലുള്ള വിശ്വാസമുള്ള ആരെയെങ്കിലും പറഞ്ഞുവിട്ട് ഇന്ന ഒരു വീഡിയോ കണ്ടു അല്ലെങ്കിൽ ഇന്ന ഒരു രോഗി ഇന്ന സ്ഥലത്ത് ഉണ്ടെന്നറിഞ്ഞു, അവരെ ചെന്ന് കണ്ട് അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തിക സഹായം, ഞാൻ അയച്ചു തരുന്ന പൈസ അവർക്ക് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യും. ആരും നോ എന്ന് പറയില്ല. നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ വളരെ ചെറിയ തുകയായിരിക്കും നമ്മൾ ഇട്ടുകൊടുക്കുന്നത്. പക്ഷേ പരാതി വന്ന് അന്വേഷണം തുടങ്ങിയാൽ നമ്മളും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. വെറുതെ ഒരു പുലിവാൽ നമ്മൾ പിടിക്കണോ? ഇതുപോലുള്ള മാഫിയകൾക്ക് തഴച്ചു വളരാനും ദേശദ്രോഹ പ്രവർത്തനങ്ങൾ നടത്താനും നമ്മൾ കരുവാകണം. കേരളം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്വപ്നയുടെ സ്വർണ്ണ കള്ളക്കടത്ത് കേസ്. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഹവാല ഇടപാടുകളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. നമ്മുടെ ഇടയിൽ ഇതുപോലെ ഒരുപാട് വർഷമാരുണ്ടാകാതിരിക്കട്ടെ, വർഷമാരുടെ ഉറക്കം കെടാതിരിക്കട്ടെ. ഇത് മലയാളികൾക്ക്, ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന്, മലയാളി സഹോദരന്മാർക്ക് ഇതൊരു പാഠമാകട്ടെ.